Hi friends, welcome back to Minnani's vlog. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല നാടൻ പരിപ്പ് വടയാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് കടക്കാം. ഞാൻ ഇവിടെ അര കപ്പ് പരിപ്പാണ് എടുത്തേക്കുന്നത്. പരിപ്പ് വടയൊക്കെ ഉണ്ടാക്കണ ആ വലിയ പരിപ്പ് അത് ഒരു മണിക്കൂർ വെള്ളത്തിലിട്ട് ഡ്രെയിൻ ചെയ്തെടുത്തതാണ്. ഇനി നമുക്ക് ഇതിനൊരു മിക്സിയിലെ ജാറിലോട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. നമ്മൾ ശ്രദ്ധിക്കണം ഓവറായിട്ട് അരഞ്ഞു പോകരുത്, ജസ്റ്റ് ഒന്ന് ക്രഷായി ചതഞ്ഞു വരാനേ പാടുള്ളൂ. നമ്മളിപ്പോഴും ശ്രദ്ധിക്കണം. നമ്മൾ എല്ലാ പരിപ്പും അടിച്ചെടുത്തിട്ടുണ്ട്. വെള്ളം ഒന്നും ഒട്ടും ചേർക്കാതെയാണ് അടിച്ചെടുത്തേക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി, ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ ഒരു ചെറിയ സവാള ചെറുതാക്കി അരിഞ്ഞാലും മതി. ഒരു നാല് പച്ചമുളക്, ഒരു ചെറിയ പീസ് ഇഞ്ചി, ഒരു നാല് വറ്റൽ മുളക്, കുറച്ച് കറിവേപ്പില, ഇതൊക്കെ ഇട്ട് നല്ലപോലെ ചതച്ചെടുക്കാം. കണ്ടില്ലേ, നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട്, അത് പരിപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുവേണ്ടി ഞാനൊരു 3/4 teaspoon മുളക് പൊടി, 1/2 teaspoon മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, അതുപോലെ തന്നെ 1/4 teaspoon കായം പൊടിയും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എല്ലാം നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചട്ടിയിൽ എണ്ണ ചൂടാക്കാം. എണ്ണ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പരിപ്പുവട ഉണ്ടാക്കിയെടുക്കാം. കണ്ടില്ലേ, ഓരോ ബോളുകൾ ഉണ്ടാക്കിയിട്ട് കൈ ഞാൻ നനച്ച് കൊടുത്തിട്ടുണ്ട്. കയ്യിൽ വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്തെടുക്കുകയാണ്. കൈ നനച്ച് കൊടുത്തില്ലെങ്കിൽ പരിപ്പുവട നമുക്ക് കയ്യിൽ നിന്ന് വിട്ട് കിട്ടില്ല. കണ്ടില്ലേ, ആ പരിപ്പുവടയുടെ ഷേപ്പായി വന്നിട്ടില്ലേ. നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ എല്ലാ പരിപ്പുവടേനെയും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ പരിപ്പുവടയ്ക്ക് പരിപ്പും പിന്നെ മറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കുന്നില്ല. അത് ആ ചതഞ്ഞ് വരുമ്പോഴുള്ള ആ വെള്ളം തന്നെയുള്ളൂ. പിന്നെ പരിപ്പ് കുതിർത്തിയെടുത്തതല്ലേ, അപ്പം അതിനകത്തുള്ള ആ ഒരു വെള്ളം തന്നെയുള്ളൂ. അല്ലാതെ നമ്മൾ വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കുന്നില്ല. വെള്ളം ചേർത്ത് അതുപോലെ കിട്ടൂല. അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കണം. പരിപ്പുവട ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ഗോൾഡൻ കളറാകുന്നത് വരെ ഇതിനെ ഫ്രൈ ചെയ്തെടുക്കണം. തിരിച്ചും മറിച്ചിട്ട് ഫ്രൈ ചെയ്യാം. കണ്ടില്ലേ, നല്ല ബ്രൗണിഷ് കളറായി വന്നിട്ടുണ്ട്. നമുക്കിതിനെ കോരിയെടുക്കാം. ഇതുപോലെ എല്ലാ പരിപ്പുവടയും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ പരിപ്പ് വടയെല്ലാം ഉണ്ടാക്കിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ അരക്കപ്പ് പരിപ്പാണ് എടുത്തത്. അതിൽ 10 പരിപ്പ് വടയാണ് കിട്ടുന്നത്. ഈ സൈസിലുള്ള കേട്ടോ, നമ്മൾ ഉണ്ടാക്കുന്ന വലുപ്പത്തിനനുസരിച്ച് ആയിരിക്കും എണ്ണൊക്കെ. എനിക്ക് 10 കിട്ടിയത്. ഇപ്പോൾ നല്ല അടിപൊളി പരിപ്പ് വട ഇവിടെ റെഡി ആയിട്ട്. നമ്മളുടെ ചായക്കടകളിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള പരിപ്പ് വടയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെയും മിന്നാനീസ് വ്ളോഗ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. വീഡിയോസൊന്നും മിസ്സായി പോവില്ല. താങ്ക് യു.